ദേവാമൃതം. ജ്യോതിഷ പങ്ക്തിയിൽ ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാചാര്യൻ കുടമാളൂർ ശർമ്മാജിയാണ്. സാർ, സ്വാഗതം. നമസ്തേ. ഞാൻ കത്തിലേക്ക് കടക്കാം സാർ. ഇന്നത്തെ കത്ത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന് തുളസി. എന്താണ് തുളസിയും എഴുതിയിരിക്കുന്നത്? മകളുടെ കാര്യത്തിനാണ്. താൽക്കാലിക ഗവൺമെന്റ് ജോലിയുണ്ട്, സ്ഥിരമായി ജോലി ലഭിക്കുമോ? വിവാഹം എന്ന് നടക്കും? കുറെ ചോദ്യങ്ങളുണ്ട്. അതെ, ആയുർ ദോഷം ഉണ്ടെന്ന് പറയുന്നു. ആയുർ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട്. മകൾക്ക് ഏഴിൽ ചൊവ്വയുണ്ട്. താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് രുചകം എന്ന യോഗമാണ്. എന്താ സാർ രുചകം? രുചകം, അതായത് പഞ്ചമഹായോഗങ്ങളിൽ പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് മഹായോഗങ്ങളുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ മാനവരാശിയെ സൃഷ്ടിക്കുന്നതാണ്. അവർക്ക് പ്രത്യേക പദവികളും ഈശ്വരാനുഗ്രഹങ്ങളും ഉന്നത ഉദ്യോഗങ്ങളും അധികാരങ്ങളും അവരുടെ കീഴിൽ അവരുടെ തണലിൽ അനവധി ആളുകൾക്ക് ജീവിക്കാനും അനുസരിക്കാനും പിന്നെ ഏറാമൂളിയായിട്ട് നിൽക്കാനും ഒക്കെ ഒത്തിരി പേരെ സൃഷ്ടിക്കും. അതിലെ ബോസ്സായിട്ട് ബിഗ് ബോസ്സായിട്ട് വരും. അത് വിവിധ മണ്ഡലങ്ങളിലായിരിക്കും. അതായത് വ്യാഴം നിന്നു കഴിഞ്ഞാൽ ഹംസയോഗം, ശനി നിന്നാൽ ശശമഹായോഗം, ചൊവ്വ ഉച്ചക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ രുചകം, ഇപ്പോൾ ഈ കുട്ടിക്ക് രുചകയോഗമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിൽ നിന്നാൽ ശ്രീഭദ്രൻ എന്ന യോഗം. അതുപോലെ തന്നെ ശുക്രൻ ഉച്ചത്തിൽ നിന്നാൽ വലിയ വലിയ സിനിമാ താരങ്ങൾ, പേരും പ്രശസ്തിയുള്ള സംഗീതജ്ഞർ, കവികൾ, ഗായകർ, കലയുമായി ബന്ധപ്പെട്ടവർ, അവർക്ക് ശുക്രൻ മീനത്തിലോ എടവത്തിലോ അതുപോലെ തന്നെ തുലാൻ രാശിയിലോ ഒക്കെ നിൽക്കുകയും സ്വക്ഷേത്രം കൊണ്ട് പൗർണമി ദിനത്തിൽ ജനിക്കുകയും കൂടെ ചെയ്താൽ അവർ ലോക പ്രശസ്ത കവികളോ ഗായകരോ അഭിനേതാക്കളോ ഒക്കെ ആയിട്ട് മറ്റുള്ള ജനങ്ങളിൽ നിന്ന് തങ്ങളിലേക്ക് ഒക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. മാളവ്യം എന്ന യോഗം, ഇങ്ങനെ അഞ്ച് യോഗങ്ങളാണ് ഉള്ളത്. അത് സാധാരണപ്പെടുന്ന ഒരു ഒരു മിനിമം ചെറിയ തോതിൽ ഒരു രാജ്യയോഗത്തിൽ പെടും. അതിൻ്റെ കൂടെ മറ്റ് പല കേസരിയോ അതുപോലെ മഹാഭാഗ്യ യോഗങ്ങളോ ദേശനാഥ യോഗങ്ങളോ ശ്രീകണ്ഠ യോഗങ്ങളോ അതുപോലെ തന്നെ ദേശാധിപത്യ യോഗങ്ങളോ ഇങ്ങനെ അനവധി ആയിരക്കണക്കിന് യോഗങ്ങളിലൂടെ ചേരുകയാണെങ്കിൽ അവരതിലെ ജീവിതത്തിലെ തന്നെ ലോകത്തിലെ തന്നെ സൂപ്പർ സ്റ്റാറായി മാറും. രുചകം എന്ന് പറയുന്ന ഈ യോഗം ആണ് ഈ കുട്ടിക്ക് ഉള്ളത്. അത് അവരുടെ ഫീൽഡിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ ക്രമസമാധാന വകുപ്പ്, നിയമപരിപാലന വകുപ്പ്, ഭരണതലത്തിലുള്ള വകുപ്പുകൾ, കുറ്റാന്വേഷണം, രഹസ്യാന്വേഷണം, വക്കീൽ, പോലീസ്, അതുപോലെ തന്നെ പൊളിറ്റിക്, രാഷ്ട്രീയം, സമുദായം അതിൻ്റെ ആചാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖലയും ഇലക്ട്രിക് ഇലക്ട്രോണിക്കൽ മേഖലകളും ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം നിറഞ്ഞ മേഖലകൾ, ഇതിൽ സമന്വിതരായിട്ട് വരാനുള്ള ഒരു യോഗവും തുടക്കത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിൽ കയറിയിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്ത് വരെ എത്താനുള്ള യോഗവും, ഒരു ചെറിയ സംഘം ആളുകളുടെ നേതാവായിട്ട് നിന്നിട്ട് അത് വളർന്ന് 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 മന്ത്രി അല്ലെങ്കിൽ അങ്ങേയറ്റം വരെ ആയിപ്പോകേണ്ട യോഗം. ഇതൊക്കെയാണ് ഈ പഞ്ചമഹായോഗങ്ങളിൽ പെടുന്നത്. അത് രുചകം, ഭദ്രം, മാളവ്യം, ശശം, ഹംസം. ഹംസമഹായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാൽ വർണ്ണിക്കപ്പെടുകയും അതുപോലെ തന്നെ വിനയത്തോടെ അത്തരം വ്യക്തികളെ കാണുകയും അതുപോലെ വലിയ വലിയ ജഡ്ജിമാർ, അതുപോലെ തന്നെ വലിയ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ധൈര്യമുള്ളവർ, അതുപോലെ രാജകീയമായ പ്രൗഢിയിൽ ജീവിക്കുന്നവർ, എന്തിനും ഏതിനും ജനങ്ങൾ തേടി ചെല്ലേണ്ടതായ ആളുകൾ, അതായത് രാജ്യപരിപാലനം, അതുപോലെ തന്നെ ദേശപരിപാലനം, അതുപോലെ തന്നെ വിദ്യാപരിപാലനം, അതൊന്നും വേണ്ട, അതിൻ്റെയൊക്കെ തൽപ്പത്ത് എത്തിച്ചേരാനുള്ള യോഗങ്ങളും, അതുപോലെ തന്നെ ചന്ദ്രൻ പൗർണമി അതുപോലെ വെളുത്തവാവ് മുതൽ 15 ദിവസത്തിനുള്ളിൽ ആയി നിൽക്കവേ ആയിരിക്കണം ഈ യോഗങ്ങളെല്ലാം, എങ്കിലേ അതിൻ്റെ പരിപൂർണമായ ഫലം. അങ്ങനെയുണ്ട്. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ പൗർണമി മുതൽ 15 ദിവസത്തിനുള്ളിൽ ജനിക്കുന്ന ഈ യോഗമുള്ള ഹംസയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ മന്ത്രിയാവും. അതേസമയം 15 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ചന്ദ്രൻ പൗർണമി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 ദിവസത്തോടും 25 ദിവസത്തോടും അടുത്തൊക്കെയാണ് വരുന്നത് ഹംസയോഗം കൂടെ ഉണ്ട്. ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ, അതും എഡ്യൂക്കേഷൻ വകുപ്പാണ്,
പക്ഷേ ഒന്ന് പക്ഷേ ഒരു 10-40 കൊല്ലം സർവീസിൽ ഇരിക്കാം എന്നും അദ്ദേഹം പഠിപ്പിച്ച് വിടുന്ന ആളുകളൊക്കെ ആയിരിക്കും വലിയ മന്ത്രിയൊക്കെ ആയി വരുന്നത്. ഒരു 5 ദിവസം ശിക്ഷകണങ്ങളാണ് കലക്ടർ മന്ത്രി, അതായത് എന്റെ ശിഷ്യനാണ് അല്ലെ ശിഷ്യയാണ് എന്ന് പറയാമല്ലോ. 5 ദിവസം വ്യത്യാസം കൊണ്ടാണ്, 5 ദിവസത്തെ വ്യത്യാസം വ്യത്യാസം തന്നെയാണ്. സമയം നേരത്തെ വ്യത്യാസം വ്യത്യാസമാണ്. ഇവിടെ പോരാത്തതിന് ചതയം നാളാണ്, അവിട്ടം ചതയം പൂരിട്ടാതിലെ ആദ്യത്തെ 45 നാഴിക കുംഭരാശി നവംബർ 5 മുതൽ വ്യാഴം 11 വരികയാണ്. ഉദ്യോഗം ഇല്ലാത്തവർക്ക് ഉദ്യോഗം, ഉദ്യോഗം കിട്ടിയവർക്ക് പ്രൊമോഷന് കാത്തിരിക്കുന്നവർക്ക് താൽക്കാലിക ജോലി സ്ഥിരമാവും, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കിട്ടും. കല്യാണം കഴിഞ്ഞവർക്ക് ആനന്ദകരമായ ദാമ്പത്യവും അവിവാഹിതർക്ക് കല്യാണ ആലോചനകളും. അപ്പൊ തുളസി അമ്മയ്ക്ക് സന്തോഷിക്കാം, 1 വർഷത്തിനുള്ളിൽ മോളുടെ കല്യാണം ഖേംഖേമമായിട്ട് നടക്കും. എന്ത് വേണം, അതുപോലെ തന്നെ നല്ല ഉദ്യോഗത്തിലും കയറും, പ്രത്യേകം ക്വാർട്ടേഴ്സ് രാജകീയമായ വാഹനം അല്ലെങ്കിൽ ഗവൺമെൻറ് വണ്ടി, അതാണ് രാജകീയ വാഹനം. ഗവൺമെൻറ് ക്വാർട്ടേഴ്സ്, ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ജോലി കിട്ടുമ്പോൾ, ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഗവൺമെൻറ് മുദ്രകൾ, IPS IAS പോലെയുള്ള അവരുടെ വീട്ടുവാതിക്കൽ പേരും ഡിഗ്രിയും എഴുതും. വലിയൊരു സിനിമാ താരമാണെങ്കിൽ ഇന്ന താരം എന്ന് എഴുതി വെക്കും. അവരെയൊക്കെ ഒത്തിരി താരം മാത്രമാണ് എഴുതാത്തത്, കാര്യങ്ങളും എഴുതുന്നുണ്ട്. അറിയാൻ പറ്റും അവർ ജനങ്ങൾ മൗത്ത് ടു മൗത്ത് ഇന്നയാളെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും എവിടെ താമസിച്ചെന്നാലും. പക്ഷെ എന്നിരുന്നാലും എഴുതും, വേറെ എഴുതും, നെയിം ബോർഡ് ഉണ്ടാവും. അതുപോലെ എഴുതാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ് ഈ രുചകയോഗം ഉള്ളത് കൊണ്ട് കണിശമായിട്ടും വരുന്ന നവംബർ 5 മുതൽ 1 ഇയറിനകത്ത് ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗമോ ഇപ്പോഴത്തെ ഉദ്യോഗം സ്ഥിരപ്പെടുകയോ, താൽക്കാലിക ഉദ്യോഗം എന്ന് മാത്രമേ സൂചനയുള്ളൂ, ഏത് വകുപ്പാണെന്നില്ല. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് വ്യാഖ്യാനിക്കുന്നില്ല. എന്തായിരുന്നാലും അസ്ഥിര ജോലി മാറി പെർമനൻ്റ് ജോലിയാവും. എല്ലാം കൊണ്ടും ഒരു ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് കുംഭകൂറുകാരായ അവിട്ടം ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക. വിവിധ മേഖലകളിൽ പരിശ്രമിക്കുന്ന പ്രാഗൽഭ്യത്തോടുകൂടി വിജയിച്ചു വരാൻ സാധ്യതകൾ തെളിയുന്ന, എന്തിന് ഏതിനും നിസ്സാരമായ ഒരു കുടുംബിനിക്ക് പോലും അഭിവൃദ്ധിപ്പെടാവുന്ന കാലഘട്ടമാണ്. സാമ്പത്തികം ഉണ്ടാവും, അതുപോലെ നല്ല നിലയിൽ വരും. പൊതുവെ എല്ലാത്തിലും ശരിയും വരുവാനായും ഈ 7 ചൊവ്വാഴ്ചക്ക് ഇനി ഒരു ദോഷപരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഉത്തരോത്തരം ആ ചൊവ്വ വളരെയധികം ഗുണം ചെയ്യുന്ന ചൊവ്വയാണ്. മകര ചൊവ്വ നീളാൽ വാഴുമെന്നാണ്, അതായത് ആ മകരരാശിയിൽ നിൽക്കുന്ന ചൊവ്വ പേരും പ്രശസ്തിയും കൂടെ ഉണ്ടാകുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനെ ഒന്നും ചെയ്യേണ്ട, നവഗ്രഹ പൂജകളോ നവഗ്രഹ പുഷ്പാർച്ചനകളോ നവഗ്രഹ ക്ഷേത്രത്തിലെ പുഷ്പാർച്ചനകളോ വേദ്യാദികളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം എറണാകുളത്ത് നിന്ന് തുളസിക്ക് അതെ മകളുടെ കല്യാണം ജോലി എല്ലാം മംഗളമായി നടക്കും, സന്തോഷം. അതെ, ഇന്നത്തെ ജ്യോതിഷ പങ്ക്തി ഇവിടെ അവസാനിക്കുന്നു.